നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായുള്ള ഒമിക്രോൺ നമ്മുടെ രാജ്യത്ത് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഏറെ ജാഗ്രതയോടെ തന്നെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് എന്തായിരുന്നാലും ഒമിക്രോണിൻ്റെ പുതിയ വകഭേദം വരുന്നതും അതുപോലെ കൊറോണ വൈറസ് ഇതുവരെയും വിട്ടുമാറാത്ത ഒരു സാഹചര്യവും ജനങ്ങളെ ഏറെ പരിഭ്രാന്തിയിലാക്കുന്നുണ്ട് ഏറെക്കുറെ സംസ്ഥാനങ്ങളെയും ഇത് പിരിമുറുക്കത്തിലാക്കുന്നുണ്ട് പ്രധാനമായും കേരളത്തിന്റെ കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ കഷ്ടത്തിലായിരിക്കുന്നത് കൊറോണ മഹാമാരി ഇതുവരെയും വിട്ടുമാറാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ട് ഈ ഘട്ടത്തിൽ തന്നെയാണ് പുതിയ വൈറസ് വ്യാപനം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ കുറവില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഏറെ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒരു ലക്ഷത്തി എഴുപത്തോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പുതിയ കോവിഡ് കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് ഭൂഷൺ സംസ്ഥാന ആരോഗ്യവകുപ്പിന് അയച്ച കത്തിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിവരിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ദിനം പ്രതി ആയിരക്കണക്കിന് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് കുറയ്ക്കാനായി കേരള സർക്കാരിന് ഇപ്പോൾ സാധിക്കുന്നില്ല വൈറസ് വ്യാപനം കെട്ടടങ്ങാത്ത സാഹചര്യത്തിൽ പുതിയ വകഭേദം വരുമ്പോൾ ഇതിനെ എങ്ങനെ ചെറുക്കുമെന്നുള്ള ചോദ്യചിഹ്നം തന്നെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് രാജ്യത്തെ മൊത്ത കോവിഡ് കേസുകളിൽ അൻപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ കേരളത്തിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലും കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്ത പുതിയ കേസുകളിൽ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് തൃശൂർ കോട്ടയം എന്നീ ജില്ലകളിലെ പുതിയ കേസുകളാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഉളവാക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് ഡിസംബർ മൂന്നാം തീയതി അവസാനിച്ച ആഴ്ചയിൽ കോവിഡ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മരണങ്ങളാണ് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് ഏറെ ഏറെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു മരണ മരണക്കണക്ക് കൂടിയാണ് ഇത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് ഈ മരണ കണക്കിൽ തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം കൊല്ലം എന്നീ ജില്ലകളിൽ തന്നെയാണ് ആശങ്ക ഉയർത്തുന്ന തരത്തിൽ മരണസംഖ്യ വർദ്ധിച്ചതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇവിടെ തന്നെയാണ് മരണനിരക്ക് ഏറ്റവും കൂടുതലായി ഉള്ളത് ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തൃശൂരിൽ നൂറ്റി ഇരുപത്തിയെട്ട് മരണവും മലപ്പുറത്ത് നൂറ്റി ഒൻപത് മരണവും കോഴിക്കോട് എൺപത്തി രണ്ടും കൊല്ലത്ത് പതിനേഴ് എന്നിങ്ങനെയാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തൃശൂരിലെ മരണനിരക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് നവംബർ ഇരുപത്തിയാറിന് അവസാനിക്കുന്ന ആഴ്ച ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പേരാണ് കേരളത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തില് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മരണനിരക്ക് വർദ്ധിച്ചു വരുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം വയനാട് എന്നീ ജില്ലകളിൽ പ്രതിവാര രോഗസ്ഥിതീകരണ നിരക്ക് പത്ത് ശതമാനത്തിൽ കൂടുതലായി തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒൻപത് ജില്ലകളിൽ അഞ്ചിനും പത്ത് ശതമാനത്തിനുമിടയിലാണ് രോഗസ്ഥിതീകരണ നിരക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനം എല്ലാവിധ പിന്തുണകളും നൽകണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും ഒമിക്രോൺ വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾ നിരീക്ഷണവും പരിശോധനയും കർശനമാക്കണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം രോഗം സ്ഥിരീകരിക്കുന്നവർ പതിനാല് ദിവസം സമ്പർക്ക വിലക്കിലാണെന്ന് ഉറപ്പുവരുത്തണമെന്നും സംസ്ഥാനത്തോട് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് രാജ്യത്ത് മൂന്നാമത്തെ വ്യക്തിക്കും കോവിഡ് നയൻറ്റീൻ വകഭേദമായിട്ടുള്ള ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ ജാംനഗറിൽ സിംബാവയിൽ നിന്ന് വന്ന ഒരു വ്യക്തിക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് അൻപത് കാരനായിട്ടുള്ള ഇയാൾക്ക് രണ്ട് ദിവസം മുൻപായിരുന്നു ജാംനഗറിലേക്ക് എത്തിയത് അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് കോവിഡ് വകഭേദം ഉണ്ടെന്ന് കണ്ടെത്തിയത് വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു ഇയാൾക്ക് വകഭേദം സ്ഥിരീകരിച്ചത് തുടർന്നായിരുന്നു ശ്രേണീകരണത്തിനായി പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചത് പിന്നീടായിരുന്നു ഇത് രോഗം സ്ഥിരീകരിച്ചത് ഏതായിരുന്നാലും ഇയാളെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത